फ्रेंड्स नमुक आदमे चीस रेडी चीस वांगे नील कन कुछ नमुक पीसा कट्टण अंतर नील पीस वे कट्टे अब या फुलाइटे कट्टे अड़ता नमुक सवाड़ा वे सवाड़े कुछ कन अीती नमु कट्टे ईर वी नमुक वे कट्टे वटती वे पोटिपा नोक इेपल इन नमक ओरोंट लेयर अड़ती इेपल ओरों नमुक अड़ती अड़ती पोटाद नोक इन ओरों ऋंग नमुक अड़ती मैट इन नाटी वे या फाइट का इन बाकी कट्टे कई गाप अब ना फस्ट ऋंगि अड़ ऋंग वे नाम अब अड़े वर गापे नमुक चीस वे कौ इेपल और गाप अवे वे अड़े वे नमुक चीसल वाल नाम कट्टे वच चीसी आ स्लस इेपल अ चुट इन कवर वे और रु पीस चीस वे बैलेंस वर नमक फिल अलग कट्टे मैटा करक्ट टाइट सेंटर नमुक पीस सवाड़ ऋंग इोले वे टाइट पटो इले बाकी पीस नमुक रेडी आक इन या पीसुम इोले रेडी आचे कौ इले वे नाम रेडी आकड़ी बउल नमुक मुट पोटी या मुटी नामेत्र सवाड़ो अदुस वे नमुक मुटे रु मुट या नाइट बीटी मुंबईटे नमक वाइट पेपर पाउडर वाइट अलग नॉर्मल ब्लैक पेपर पाउडर यूस मैं कुछ चुरी स्पाइसी एरीव कटा वे नमक नाइट बीटी नाइट बीट चाइट पदर नम्बर मुट वर्क बीटे मुट बीट कहनेट रेडी आचे फस्टे नाम ऋंगे मैदा मविल जस्ट रोल और कपोल मैदा मव नमुक नामेड़कुस एंूर नमुक अड़ा नोए मुटल वेटिवच मुटल नाम पद मुड़क अंतम नम्बर ब्रेड क्रम्स ब्रेड क्रम्स अब ब्रेड पड़ी नमुक नाइट कवर इन कवर अल एक्स पड़ी पदक कल शेम ूड नमुक मुटल पद मुड़ू लास्ट ब्रेड क्रम्स मुक अल नाइट कवर फुल कवर अब ब्रेड क्रम्स एलतना पदों प्रता मोलत नाम नाइट कवर इन नमक प्लेट मैटा इोले नमुक एल पीस रेडी आकड़े का मैदल फस्ट रोल अंतम मुटल इन आदमी या कई काोले कोल स्पूण यूस इंपे अब कईपिड़ी अंतम ब्रेड क्रम्स नाइट रोल रोल नमुकोले मुटल डिपेण मुटल डिपेम ब्रेड क्रम्स यूस एंडकूँ नाइट रोल इन नाइट रोल फुम ना ब्रेड क्रम्स फुल कवर उमेल कई पदकोल प्रसाद मे पद प्रसम अति अमरत इोले नमुक पीसूम रेडी आक या पीसूम रेडी आचे
ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ മിനിമം എങ്കിലും ഒന്ന് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് സെറ്റ് ആവും ചീസ് എല്ലാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഓൾറെഡി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നോർമൽ സൺഫ്ലവർ ഓയിലായാലും മതി. എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിനുശേഷം വേണം നമുക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാൻ. എണ്ണ ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പുറമേ മാത്രം കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം വേണം ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യമേ നല്ല ചൂട് വേണം കേട്ടോ ഇടുന്ന സമയത്ത്. എന്നിട്ട് വേണം പിന്നെ നമ്മൾ ചെയ്യാം. ഇനി നമുക്കിത് ഓരോ പീസ് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്ത് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓണിയൻ ചീസ് റിങ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഞാനിതൊരു പീസ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ സെൻറ്റർ ഒരു പകുതി വെച്ച് ദൂരെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും ചീസും ഓണിയൻ എല്ലാം ഇരിക്കുന്നത്. ഇനി ഒരു പീസ് നമുക്കൊന്ന് കഴിച്ചു നോക്കണമെങ്കിൽ കഴിച്ചു നോക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം സോസിൽ. എന്നിട്ടൊന്ന് നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും കയ്യിൽ, ഒന്ന് ഡിപ്പ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.